C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതേ, എന്നോടൊരു അക്ഷരം പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലായോ നീ? ഞാൻ എന്റെ അമ്മയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കില് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണെന്നും എനിക്ക് എല്ലാം തിരിച്ചറിയാനുള്ള വിവേകമുണ്ടെന്നും എനിക്ക് വികാര വിചാരങ്ങളുണ്ടെന്നും അമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അമ്മയുടെ മുമ്പില് ഒരു മരപ്പാവ മാത്രമായിരുന്നു ഇതുവരെ. എന്താദി? അമ്മ കൽപ്പിക്കുന്നു, ഒരു അടിമയെ പോലെ ഞാൻ എല്ലാം അനുസരിക്കുന്നു. അമ്മ സ്വിച്ച് അമർത്തുന്നു, ഒരു യന്ത്രത്തെ പോലെ ഞാൻ പ്രവർത്തിക്കുന്നു. ഇതല്ലേ ഇത്ര നല്ല ഇവിടെ ഉണ്ടായത്? എടാ, നീ എന്നോടാണോടാ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മ എന്റെ അമ്മ തന്നെയാണോന്നും അമ്മ എന്നെ പ്രസവിച്ചിട്ടുണ്ടോന്നും ഞാൻ പലവട്ടം സംശയിച്ചിട്ടുണ്ട്. എടാ, നീ എന്റെ ഹൃദയത്തിലേക്കാ കുത്തുന്നത്. നിന്റെ ഓരോ വാക്കുകൾക്കും അത്രയ്ക്ക് മൂർച്ചയുണ്ട്. നിന്നെ ഞാൻ എന്റെ ജീവന്റെ ജീവനായിട്ടല്ലടാ സ്നേഹിച്ചത്. നീയാടാ എന്റെ ലോകം. നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അതാണോ ഈ ഞാൻ ചെയ്ത തെറ്റ്? പറ. അമ്മ അമ്മയുടെ മാത്രം സ്വന്തമായ ഒരു വസ്തുവിനെ സ്നേഹിച്ചു. ഞാൻ എന്നൊരു മകനെ അല്ല അമ്മ സ്നേഹിച്ചത്. ഞാനൊരു മനുഷ്യ ജീവിയാണെന്ന് പോലും അമ്മ പരിഗണിച്ചില്ല. അതെ, നീ നിന്റെ അമ്മ എങ്ങനെ കുറ്റപ്പെടുത്തരുത്. അമ്മ എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ശരി ചെയ്തിരുന്നെങ്കിൽ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. അമ്മ തുളസിയോടുള്ള പക തീർക്കാൻ വേണ്ടി എന്നെ വേദനിപ്പിക്കായിരുന്നു, എന്നെ ദ്രോഹിക്കായിരുന്നു. ഏതൊക്കെ തരത്തിലാ അമ്മ എന്നെ വേദനിപ്പിച്ചത്, എന്നെ കരയിപ്പിച്ചത്, എന്നെ അപമാനിച്ചത്? ഒടുവില് ഏതൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് അമ്മ എന്റെ ശത്രുക്കളോടൊപ്പം കൂടി എന്നെ ഒരു ആഭാസനും വൃത്തികെട്ടവനായിട്ട് അങ്ങ് ചിത്രീകരിച്ചില്ലേ? ഒട്ടും നാണവും മാനവും ഇല്ലാത്തവനാക്കി മാറ്റി. എന്റെ ഹൃദയം തകർത്തില്ലേ? അമ്മ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് ചെയ്തു. ഇനിയും അമ്മയിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സഹിച്ചും ക്ഷമിച്ചും നിൽക്കാനേ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ദേവമംഗലത്തെ ദുർഗയ്ക്ക് ഒരമ്മയുടെ സ്ഥാനം നൽകാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റല്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നില്ല. ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത്, ആ മകനെ എന്നെ ഇപ്പൊ അനുസരിക്കുന്നില്ല, എന്നെ ഒഴിവാക്കുക. ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. എന്റെ മകനെ കൊണ്ട് എന്നെ കൊലപ്പെടുത്തണം, അതല്ലേടി നിന്റെ ലക്ഷ്യം? വേണ്ട വേണ്ട മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. വായില് കൈയിട്ട് കടിമേടിക്കും. എന്തിനാ ദുർഗാമേ നിങ്ങൾ എന്റെ നേരെ കടിച്ചു കയറാൻ വരുന്നേ? ഞാനൊരു കാര്യത്തിനും അങ്ങോട്ട് വന്നില്ലല്ലോ. നീ എന്തിനു നേരെ വരണം? അണിയറയിലിരുന്നല്ലേ ഇപ്പൊ നിന്റെ ചരട് വലി. എന്റെ മുമ്പിൽ എന്നും അനുസരണയോടെ നിന്നിട്ടുള്ളവനാ എന്റെ മകൻ ആദി. അവനിപ്പോ എന്റെ ബദ്ധശത്രുവായിട്ട് മാറിക്കഴിഞ്ഞു. അതിനുത്തരവാദി നീ മാത്രമാ. നീ തലയണ മന്ത്രം ഓതി ഓതി അവനെ ഇപ്പൊ എന്റെ ശത്രുവാക്കി. തലയണ മന്ത്രം ഓതാൻ ഞങ്ങൾ ഒരു ബെഡ്റൂമിലല്ല അന്തി ഉറങ്ങുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ നിങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടുമില്ല. എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇവിടെ വലസാമെന്നും എന്നെ ഭരിക്കാമെന്നും ഒക്കെ നിനക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ താനെ അങ്ങ് കരിഞ്ഞുപോയല്ലേ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ.
എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒടുവിലാ ഒരു ഞെട്ടലോടെ ഞാൻ അറിയുന്നത്, ഞാൻ സ്വപ്നങ്ങളൊന്നും കാണാൻ പാടില്ലായിരുന്നു. അമ്മയോ അച്ഛനോ ഏതെന്നറിയാത്ത അനാഥ പെണ്ണിന് എന്ത് സ്വപ്നം! ഓ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത്? ഇറങ്ങി പൊക്കൂടെ നിനക്ക്. ചെറിയ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ദുർഗാമ്മ, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. നാണം കേട്ട ജന്മം, നിന്നെയൊക്കെ ഏതവള് പെറ്റിട്ടതാണോ? ആ ശാപം ദേവമംഗലത്തേക്ക് വന്നു കയറി എന്റെ മകന്റെ ജന്മം നശിപ്പിക്കാനും ഇവിടുത്തെ സ്വസ്ഥത തകർക്കാനും. ഏത് നാശം പിടിച്ചവർ ജനിപ്പിച്ചതാണോ ഇവിടെ? എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അവരെവിടെയാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. നീ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്ക്, ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. നീ ഇനി ഇവിടെ നിന്നാലേ എന്റെ മകൻ എന്നെ കൊല്ലും. ഞാൻ പോയാലും ആ മകന്റെ കൈകൊണ്ടായിരിക്കും നിങ്ങളുടെ അമ്മ. നീ എന്താ പറഞ്ഞു? പുലി ചീറ്റും പോലെ ചീറ്റാതെ ദുർഗമ്മ. ഞാൻ പറഞ്ഞത് 100% ശരിയാ. നിങ്ങളുടെ ഈ മുരട്ട സ്വഭാവമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാ നിങ്ങളുടെ മകൻ തന്നെ നിങ്ങളെ കൊല്ലും. ധിക്കാരം പറയുന്നോടി, എന്റെ മകനെ എന്റെ ജീവനാ, അവന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ അവന് വേണ്ടിയല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടിയാ നശിച്ച് ജീവിക്കുന്നത്. പറയുന്ന കേക്ക് തീർന്നില്ല. നിങ്ങളൊരു പട്ടിയെ വളർത്തുന്ന പോലെ മകനെ വളർത്തി, വാലാട്ടാൻ മാത്രം അവനെ പഠിപ്പിച്ചു. ഗതി കെട്ടപ്പോ അവൻ കൊരച്ചു തുടങ്ങി, ഇനി അവൻ കടിക്കും. നിന്നെയുണ്ടല്ലോ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. ആദ്യം എന്നെ ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും അവൻ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാ. അവൻ എന്നും എന്റെ മനസ്സിലുണ്ടാവും. അത്രയ്ക്ക് നല്ലവനവൻ. പെറ്റുവളർത്തിയെന്ന് വീരവാദം പറഞ്ഞാലൊന്നും അമ്മയാവില്ല. ദുർഗമ്മ, സ്നേഹം ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ നിന്നാ, അത് നിങ്ങൾക്കില്ല. നിങ്ങൾ എല്ലാ പെറ്റമ്മമാർക്കും ഒരു അപമാനമാ. നിങ്ങളൊരു പട്ടിയെ വളർത്തുന്ന പോലെ മകനെ വളർത്തി, വാലാട്ടാൻ മാത്രം അവനെ പഠിപ്പിച്ചു. ഗതി കെട്ടപ്പോ അവൻ കൊരച്ചു തുടങ്ങി, ഇനി അവൻ കടിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.